കൂർക്കം വലി എന്ന് പറയുന്നൊരു പ്രയാസമായിട്ട് വരുന്ന ആൾക്കാർ സാധാരണ അത് രോഗമായിട്ടല്ല പറയാറ്. അവരുടെ കൂർക്കം വലി കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഉണ്ടാകുന്ന കൂർക്കം വലി അവരുടെ സ്പൗസിന് അതൊരു ബുദ്ധിമുട്ടായിട്ടും അത് വളരെ സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ടും ഒക്കെയാണ് പലപ്പോഴും പറയാറ്. എല്ലാവരുടെയും വിചാരം കൂർക്കം വലി എന്ന് പറയുന്നത് വളരെ സുഖമായിട്ട് ഉറങ്ങുന്നതിൻ്റെ സൂചനയാണെന്നാണ്. യഥാർത്ഥത്തിൽ കൂർക്കം വലി പ്രാധാന്യമറിയിക്കുന്ന ഒരു ലക്ഷണമാണ്. കൂർക്കം വലി എപ്പോഴും സൂചിപ്പിക്കുന്നത് നമ്മുടെ ശ്വസന തടസ്സത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ്. അതൊരു പക്ഷേ മൂക്കിലുള്ള കാരണങ്ങളാവാം, അല്ലെങ്കിൽ മൂക്കിൻ്റെ പിറകുവശത്തേക്ക് നമ്മൾക്ക് നമ്മുടെ നാവ്, നമ്മുടെ ടോൺസിലിരിക്കുന്ന ഭാഗം, കുറുനാക്ക്, അതുപോലെ താഴെ ബെല്ലിക്കുള എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മുടെ ശ്വസിക്കുന്ന നമ്മുടെ വോക്കൽ കോർഡ്സിൻ്റെ അടുത്ത് വരെ എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ തടസ്സമുണ്ടാവാം. അത് കൂർക്കം വലിയായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ കൂർക്കം വലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം തിരിച്ചറിയേണ്ടത് ഏത് തരം കൂർക്കം വലിക്കാരാണെന്നാണ്. സം ആർ കോൾഡ് പ്രൈമറി സ്നോറേഴ്സ്. പ്രൈമറി സ്നോറേഴ്സ് എന്ന് പറയുന്നത് കൂർക്കം വലി എന്ന് പറയുന്ന ശബ്ദമുണ്ടാക്കുന്നവർ. അവർക്ക് ശ്വസന തടസ്സമുണ്ടാകുന്നില്ല, കൂർക്കം വലിയുടെ ശബ്ദം മാത്രമാണ് അവരുടെ ഇഷ്യൂ. അത് അവരുടെയല്ല ഇഷ്യൂ, അവരുടെ കൂടെയുള്ളവരുടെയാണ് പലപ്പോഴും ഇഷ്യൂ ആയിട്ട് വരാറ്. അവർ നമ്മൾക്ക് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പാണ്. പക്ഷേ ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആർ ദോസ് ഗ്രൂപ്പ് വിച്ച് ഹാവ് എൻ ഒബ്സ്ട്രക്റ്റീവ് എലമെൻറ്റ് ടു ഇറ്റ്. അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വസന തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളത്. ഇവരിൽ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൂർക്കം വലിയും ഉണ്ടാകുന്നത് ഒരു സക്ഷൻ പോലെയാണ്. നമ്മൾ വലിക്കുമ്പോൾ നമ്മളുടെ നാവ്, കുറുനാക്ക്, ടോൺസിലുള്ള ഭാഗം എല്ലാം കൂടിയിട്ട് വന്നിട്ട് ഒരു സക്ഷൻ പോലെ വന്ന് കൂട്ടിയടിക്കുന്നതാണ് നമ്മൾ ഈ ശബ്ദം ഉണ്ടാക്കാൻ കാരണം. ആദ്യം ചെറുതായിരിക്കാം, പിന്നെ വലുതായിരിക്കാം, പിന്നെ ഒരു വലിക്ക് ഇതെല്ലാം വന്ന് കൂട്ടിമുട്ടുകയും ആ സമയത്ത് നമ്മളുടെ നെഞ്ചിലേക്കുള്ള ശ്വസനം ബ്ലോക്ക്ഡ് ആവുകയും നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ നെഞ്ചിലുള്ളത് പതുക്കെ 100-ൽ നിന്ന് 90, 80 അങ്ങനെ താഴ്ന്നു വരും. ആ സമയത്ത് നമ്മൾ തലച്ചോറ് അത് തിരിച്ചറിയും. നമ്മൾ പെട്ടെന്ന് ഉറക്കത്തിൽ എന്ന് പറഞ്ഞ് ഞെട്ടി എഴുന്നേൽക്കുകയും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയും പിന്നെയും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പിസോഡ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് രാത്രി പല വട്ടം തന്നെ ഈ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു ലക്ഷണം ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ ഉറങ്ങുന്നയാളല്ല ശ്രദ്ധിക്കുക, കൂടെയുള്ളയാളായിരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് എത്രത്തോളം ഗൗരവമുണ്ട്, ഒരു ദിവസം എത്ര തവണയാണ് ഇദ്ദേഹത്തിൻ്റെ ഉറക്കം ഡിസ്റ്റേബ്ഡ് ആവുന്നത് അല്ലെങ്കിൽ തടസ്സപ്പെടുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കാരണം ഈ ഉറക്കം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട്സ് പലതാണ്. ഉറക്കത്തെ ഓരോ പ്രാവശ്യവും കൂർക്കം വലിച്ച് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമൊക്കെ നമ്മളുടെ ശ്വസനത്തിലും നമ്മളുടെ ഹാർട്ടിൻ്റെ മിടിപ്പിലും അതായത് നെഞ്ചിൻ്റെ ഇടുപ്പിനും എല്ലാം വ്യത്യസ്തതയുണ്ടാവും. അത് ഹാർട്ട് റേറ്റ് വളരെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അത് സ്ലോലി ഗ്രാജുവലി അത് നമ്മുടെ ഹാർട്ടിൻ്റെ മേലെ എഫക്റ്റ് ഉണ്ടാവുകയും കാർഡിയക് ഡിസീസസ് ഉണ്ടാവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ പ്രഷർ ചെറുപ്പത്തിൽ ഉണ്ടാവാനുള്ള വ്യക്തമായ ഒരു കാരണം കൂർക്കം വലിയാണെന്നാണ് കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം കൂർക്കം വലിക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇതെങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയുക? എനിക്ക് വെറും പ്രൈമറി സ്നോറർ ഓർ ഡു ഐ ഹാവ് ഒബ്സ്ട്രക്റ്റീവ് എലമെൻറ്റ് ടു ഇറ്റ്? ഈ ഒബ്സ്ട്രക്റ്റീവ് എലമെൻറ്റിനാണ് പറയുക, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്ന രോഗമായിട്ടാണ് ഞങ്ങളതിനെ കണക്കെടുക്കുക. അപ്പോൾ ഇത് തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചില പഠനങ്ങളുണ്ട്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നൊരു കാര്യമാണ്. സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു മെഷീൻ പോലെയുള്ളത് കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ ബെൽറ്റിലൊരു ചെറിയൊരു കെട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മളുടെ ഓക്സിജനേഷൻ, എത്രത്തോളം ഓക്സിജനേഷൻ ഉണ്ടാവുന്നുണ്ട്, എത്രത്തോളം കൂർക്കം വലി ഉണ്ടാവുന്നുണ്ട്, എത്രത്തോളം മൂക്കടം ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ പൾസിൽ വരുന്ന വ്യത്യാസം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഇപ്പോൾ ഒരു ദിവസം രാത്രി നമ്മൾ എവിടെയാണോ ഈ സ്റ്റഡി, ഒരുപക്ഷെ അത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇത്തരം സ്റ്റഡി നമ്മൾക്ക് ഹോം സ്റ്റഡി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയം, അതായത് രാത്രി 8:30 9:00 നമ്മൾ കിടക്കുന്ന ആ സമയത്ത് കിടങ്ങുന്ന ഉറങ്ങുകയും രാവിലെ ഒരു നമുക്കൊരു 6-7 മണിക്കൂർ ഉറക്കം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ നമ്മൾക്ക് റെക്കോർഡഡ് ആവും. ഇതിൽ നിന്ന് നമ്മൾക്ക് ഇത് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാം. രോഗമുണ്ടെങ്കിൽ, അതായത് ഈ കൂർക്കം വലി തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത്തരം രോഗങ്ങൾ തടസ്സമുണ്ടാക്കുന്ന കൂർക്കം വലിയാണോ എന്ന് തിരിച്ചറിയാൻ മറ്റൊരു എളുപ്പമാർഗമുണ്ട്. ഇത്തരം ആൾക്കാരുടെ ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവർ പകൽ സമയം വളരെ ക്ഷീണിതരായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉറക്കം മതിയാവാത്ത പോലെയാണ് പലരും എഴുന്നേൽക്കുക. ചിലർക്ക് തലവേദന ഉണ്ടാവും ഏർലി മോർണിംഗ്.
അതുപോലെ ഈ ഉറക്കം മതിയാവുന്നില്ല എന്നുള്ളൊരു സൂചനയാണ്. പലപ്പോഴും നമ്മൾ ഓഫീസിൽ പോയിരുന്നു നമ്മളെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കാനും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ നമ്മൾ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി, ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഉറക്കം വരുന്നവരെ കാണാറുണ്ട്. അതിൻ്റെ ഏറ്റവും തീവ്രതയിലുള്ളവർ ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ ഉറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരിക അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ ഉറങ്ങിപ്പോവുക, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളുടെ തലേ ദിവസത്തെ രാത്രിയിലെ ഉറക്കം നമ്മൾക്ക് മതിയായിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഈ രോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ചികിത്സ ഉണ്ട് എന്നുള്ളത് കൂടി അറിയുക. കൂർക്കം, വെറും കൂർക്കം വലിക്കാർക്ക് ആ ശബ്ദം കുറയ്ക്കാനുള്ള ചികിത്സയുണ്ട്. ശ്വസന തടസ്സമുള്ളവർക്കും അത് മാറ്റാനുള്ള ചികിത്സ അവൈലബിളാണ്. ഈ ആദ്യത്തെ ടെസ്റ്റ് സ്ലീപ്പ് സ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശ്വസന തടസ്സമാണ് നമ്മൾക്ക് പ്രധാനം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് സിപാപ്പ് എന്ന് പറയുന്നൊരു മെഷീനാണ്. അതിന് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വ്യക്തമായ ചികിത്സ എന്ന് പറയുന്ന സിപാപ്പ് എന്ന് പറയുന്നൊരു മെഷീനാണ്. ആ സിപാപ്പ് എന്ന് പറയുന്ന മെഷീൻ ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മൾ ആ മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മാസ്ക് നമ്മൾക്ക് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഉറങ്ങാൻ. അപ്പോൾ ആ മെഷീനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഒരു പ്രഷറിൽ ഒരു ഓക്സിജനേഷൻ അകത്തേക്ക് ചെയ്യും, ഒരു എയർ ഫ്ലോ അകത്തേക്ക് വരും. ഇത് നമ്മൾ ഈ സക്ഷൻ പോലെ അടയുന്ന നമ്മളെ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ, നാവ്, കുറുനാക്ക്, അതിനെയെല്ലാം ഈ പ്രഷർ കാരണം അത് തുറന്നു വയ്ക്കും. അത് തുറന്നു വയ്ക്കുമ്പോൾ ശ്വസന തടസ്സം ഉണ്ടാവുന്നില്ല, ഇതടിക്കുന്നതുകൊണ്ടുള്ള ശബ്ദവും ഉണ്ടാവുന്നില്ല. സിപാപ്പ് എന്ന് പറയുന്ന മെഷീൻ, പക്ഷേ സിപാപ്പ് എന്ന് പറയുന്ന മെഷീൻ ഒരുപക്ഷെ എപ്പോൾ ഉറങ്ങുമ്പോഴും നമ്മളത് ഘടിപ്പിച്ചിട്ട് വേണം ഉറങ്ങാൻ. 100% ഇതിന് സക്സസ്ഫുള്ളാണ്. പക്ഷേ പലപ്പോഴും ചിലർ എനിക്കിത് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഈ സിപാപ്പ് മെഷീനുമായിട്ട് ഞാൻ അഡിക്റ്റഡായി പോകുമോ, അങ്ങനെ പല സംശയങ്ങൾ കാരണം ഈ സിപാപ്പ് മെഷീൻ ഉപയോഗിക്കാൻ മടിക്കുന്നവർ ധാരാളമുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്കുള്ള മറ്റൊരു ഓപ്ഷൻ സർജിക്കലാണ്. സർജറി നമ്മൾ ചെയ്യാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് ഒബ്സ്ട്രക്ഷൻ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ, ചെറിയൊരു മയക്കത്തിനിടയിൽ നമ്മൾ ഏത് പൊസിഷനാണ്, അതായത് കുറുനാക്കാണോ, നാവാണോ, ടോൺസിലാണോ, ഇതാണ് എവിടെയാണ് ഈ ബ്ലോക്ക് വരുന്നതെന്നുള്ളത് തിരിച്ചറിയാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു എൻഡോസ്കോപ്പിക് ടെസ്റ്റ് നടത്തും. അങ്ങനെ കൃത്യമായ ഭാഗങ്ങൾ ഏതാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള സർജറി നമ്മൾക്ക് അവൈലബിളാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റേജിൽ നമുക്ക് എല്ലാ സർജറീസും ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല, ചിലപ്പോൾ രണ്ട് ഘട്ടങ്ങളായിട്ട് ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ ഘട്ടങ്ങളിലായി ഒബ്സ്ട്രക്ഷൻ ഉള്ള സ്ഥലമെല്ലാം നമ്മൾക്ക് വലുതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം തന്നെയാണ്.